Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd avashyamaya ghadakangalal sambannamayadum ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജമേകുന്നതുമായ പാനീയമാണ് പാല്. പാലിലെ കാൽസ്യത്തിന്റെ സാന്നിധ്യം എല്ലിനും പല്ലിനും ഏറ്റവും മികച്ച ആരോഗ്യം നൽകുന്നു. വാദരോഗങ്ങളെ പ്രതിരോധിക്കാൻ പാലിന് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വിഷാദ രോഗങ്ങളെ ഒരു പരിധിവരെ അത് അകറ്റുന്നതാണ്. പാൽ ഏറ്റവും ഉയർന്ന പാനീയം ആയതുകൊണ്ടാണ് ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അള്ളാഹു ആഹാരമാക്കിയത്. മനുഷ്യനും മൃഗങ്ങളുമൊക്കെ പാല് കുടിച്ചാണ് വളരുന്നത്. വളർച്ചക്കും ആരോഗ്യത്തിനും ആവശ്യമായ എല്ലാ ഘടകങ്ങളും സൃഷ്ടികർത്താവായ അള്ളാഹു അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പാലിന്റെ ഒരു പ്രത്യേകതയാണ് അത് തൊണ്ടയിൽ കെട്ടുകയില്ല എന്നുള്ളത്. ഖുർആൻ പാലിനെ സംബന്ധിച്ച് പറഞ്ഞത് ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ, ശുദ്ധമായ കുടിക്കുന്നവർക്ക് സുഖമായ രൂപത്തിൽ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്ന പാലിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അതെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തിന്റെ പൊരുൾ ഇതാണ്: തൊണ്ടയിൽ കെട്ടാത്ത ഒരു പാനീയമാണ് പാല്. പാല് ഒരിക്കലും തൊണ്ടയിൽ കെട്ടുകയില്ല. പാലിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അത്ഭുതമാണ്. ഖുർആൻ വിവരിക്കുന്നതും അതിശയകരമായ രൂപത്തിലാണ്. സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇന്ന ലകും ഫിൽ അൻആമി ലഇബറ, നുസ്കീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. കന്നുകാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പാഠമുണ്ട്. അവയുടെ ഉദരത്തിൽ ഉള്ളതിൽ നിന്ന്, കാഷ്ഠത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു. അള്ളാഹു അക്ബർ! ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് രക്തത്തിന്റെയും കാഷ്ഠത്തിന്റെയും ഇടയിലൂടെ ശുദ്ധമായ തെളിഞ്ഞ പാല് നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. രക്തത്തിന്റെ ഇടയിലൂടെ വന്നതിന്റെ പേരിൽ അതിന് നിറവ്യത്യാസങ്ങളില്ല, രക്തത്തിന്റെ കളറോ മറ്റോ ഒന്നുമില്ല. ചാണകത്തിന്റെ ഇടയിലൂടെ വന്നതിന്റെ പേരിൽ അതിന് ദുർഗന്ധമോ മണവ്യത്യാസമോ ഇല്ല. എത്ര കഴിവിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു! അതോടൊപ്പം ഈ പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ അകിടിൽ എത്ര സസൂക്ഷ്മമായിട്ടാണ് അള്ളാഹു തആല പാലിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒരു ബ്ലേഡ് കൊണ്ട് അതിന്റെ അകിടിൽ മുറിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാലിനെ നമുക്ക് കാണാൻ കഴിയില്ല, രക്തമായിരിക്കും അതിലൂടെ വരുന്നത്. അള്ളാഹു എത്ര സസൂക്ഷ്മമായിട്ടാണ് പാല് ഉൽപ്പാദിപ്പിക്കുന്നത്! ജനങ്ങൾക്ക് ആരോഗ്യമായ പാല് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്! ഇവിടെയാണ് സൃഷ്ടാവായ റബ്ബിന്റെ കുദ്രത്തിനെ നാം അനുസ്മരിക്കേണ്ടത്, വാഴ്ത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്വം വാഴ്ത്താനും പുകഴ്ത്താനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹ് 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 അല്ലാഹ്.